ഇന്ദ്രജിത് അനാബൻ റോഷൻ മാത്യു എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാകുന്ന വൈശാഖ് ചിത്രം നൈറ്റ് ഡ്രൈവ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ശാസ്ത്രീയ മാർഗത്തിലൂടെ നിങ്ങളുടെ കുട്ടിയുടെ അഭിരുചി നിർണയം നടത്തി ഏറ്റവും മികച്ച കരിയർ തിരഞ്ഞെടുക്കാൻ അവരെ സഹായിക്കുന്നു കരിയർ ഗുരു. അംബാനി കുടുംബത്തിലെ കല്യാണത്തിന് താരമായിരിക്കുന്നത് ഐശ്വര്യ റായ് ബച്ചനും കുടുംബവുമാണ്. കഴിഞ്ഞിടയ്ക്കായിരുന്നു അനിൽ അംബാനിയുടെ മൂത്ത മകൻ അൻമോൾ അംബാനിയുടെ വിവാഹം നടന്നത്. അനിൽ അംബാനിയുടെ ഭാര്യ മകന്റെ വിവാഹ ചിത്രങ്ങൾ എല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു. ഈ വിവാഹത്തിലെ പ്രധാന ആകർഷണം ഐശ്വര്യ റായ് ബച്ചനും കുടുംബവുമാണ്. വിവാഹത്തിന്റെ എല്ലാ ചടങ്ങുകളിലും നിറ സാന്നിധ്യമായി തന്നെ ഐശ്വര്യ റായ് ബച്ചനും കുടുംബവും ഉണ്ടായിരുന്നു. അമിതാഭ് ബച്ചൻ, ജയാ ബച്ചൻ, ശ്വേതാ ബച്ചൻ, ശ്വേതയുടെ മകൾ നവ്യ നവീലി, അഭിഷേക് ബച്ചൻ, ആരാധ്യ എന്നിവർക്കൊപ്പമാണ് ഐശ്വര്യ എത്തിയത്. അൻമോൾ അംബാനിയുടെ വിവാഹത്തിൽ നിറ സാന്നിധ്യമായി തന്നെ ഹേമ മാലിനിയും ഉണ്ടായിരുന്നു. ചുവന്ന നിറത്തിലുള്ള വസ്ത്രം ധരിച്ചായിരുന്നു ഐശ്വര്യയും അഭിഷേകും ആരാധ്യയും എത്തിയത്. അഭിഷേക് ചുവന്ന ഷെർവാണിയും ബീച്ച് നിറത്തിലുള്ള തലപ്പാവും ധരിച്ചപ്പോൾ ഐശ്വര്യയും ആരാധ്യയും സമാനമായ ചുവപ്പ് വസ്ത്രങ്ങൾ ധരിച്ചാണ് എത്തിയത്. ഐശ്വര്യയുടെയും കുടുംബത്തിന്റെയും ഈ ചിത്രങ്ങൾ വലിയ തോതിൽ തന്നെയാണ് സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. റിലയൻസ് ക്യാപിറ്റൽസിന്റെ ഡയറക്ടറാണ് അൻമോൾ അംബാനി. ഡിസ്കോ എന്ന സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിന്റെ സ്ഥാപകയും സിഇഒയുമായ കൃഷ ഷായയാണ് അൻമോൾ അംബാനി വിവാഹം കഴിച്ചിരിക്കുന്നത്. നീണ്ട നാളത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു ഇരുവരുടെയും വിവാഹം. മുംബൈയിലെ അനിൽ അംബാനിയുടെ വസതിയിൽ വെച്ചായിരുന്നു വിവാഹ ചടങ്ങുകൾ. സിനിമ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു. ഓടിക്കുന്ന വണ്ടി ഞാൻ പോലും പറയാതെ തിരിഞ്ഞു പോകുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്ക് തന്നെ ഞാൻ കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചു. ഞാൻ എന്റെ അടുത്ത് വന്ന് പലരും ഇങ്ങനെ പരിചയപ്പെടുന്നു. പറഞ്ഞാ ചേട്ടൻ പറഞ്ഞിട്ടാണ് വണ്ടി എടുത്തത്. ഞാൻ കുഴപ്പമൊന്നുമില്ലല്ലേ വണ്ടി കിട്ടുന്നത്. അടുത്ത ഭാഗം നീ പറഞ്ഞിട്ടാണ് അടുത്തത്. ഇപ്പൊ യൂട്യൂബിലേക്ക് വന്നു കഴിഞ്ഞപ്പോ എന്റെ വലിയ ആഗ്രഹം അമ്മൂക്ക അല്ലെങ്കിൽ ദുൽഖറിനൊക്കെ ഇത് കൊണ്ടുവരാന്നുള്ളത്. കാരണം നമ്മളിപ്പോൾ ആരുടെയൊക്കെ ഇന്റർവ്യൂ ഒക്കെ ചെയ്താൽ അതിൻ്റെ താഴെ മമ്മൂക്ക കൊണ്ടുവരണം, മമ്മൂക്ക കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആൾക്കാരുടെ കമൻറ്റ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എന്നെ കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞു അത് നിങ്ങളുടെ കൂടെ വന്നാൽ ജോജുവാ ചെയ്തത് ശരിയായിരുന്നു. ഞാൻ പറഞ്ഞു ഞാനായിരുന്നു അതിന് അപ്പുറത്ത് ചെയ്തിരുന്നത്. റാഷ് ഡ്രൈവിങ്ങിന് എതിരെയൊക്കെ ആയിട്ട് ഞാൻ വഴക്കുണ്ടാക്കുകയും അവരൊക്കെ എന്നെ ചീത്ത വിളിക്കുകയും തല്ലിൻ്റെ അറ്റം വരെ എത്തുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പം വെച്ചാൽ നമ്മൾ വണ്ടി നിർത്തിട്ട് എന്ത് വേണം ഇങ്ങനെ ഓടിക്കുന്നതെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ആ ചേട്ടാ സബ്സ്ക്രൈബറായിട്ടോ എന്ന് പറയുന്നു. ഇവിടെ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റ് വളരെ സ്ട്രിക്റ്റ് ആണ്. പക്ഷെ നമുക്ക് നല്ല റോഡും ഇല്ല. ഇത്തരം കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് നമ്മൾ ഇതിനെതിരെ പ്രതികരിച്ചു പോകുന്നത്. അത് എനിക്ക് ഇത്തവണത്തെ നമ്മുടെ പുതിയ മന്ത്രി റിയാസിനെ തീർച്ചയായിട്ടും അഭിനന്ദിക്കണം. കാരണം ഈ കോൺട്രാക്ടറുടെ പേരെഴുതി നമ്പറും വെക്കുന്ന അത് നല്ലൊരു ഐഡിയ ആണ്. ഇതൊക്കെ പണ്ട് ചെയ്തിരുന്നു. നമ്മൾ എന്തായാലും റോഡ് വന്നത് അതായത് ഞാൻ അഭിനന്ദിച്ചിരിക്കുന്നു. ഇന്ദ്രജിത് അനാബൻ റോഷൻ മാത്യു എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാകുന്ന വൈശാഖ് ചിത്രം നൈറ്റ് ഡ്രൈവ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ശാസ്ത്രീയ മാർഗത്തിലൂടെ നിങ്ങളുടെ കുട്ടിയുടെ അഭിരുചി നിർണയം നടത്തി ഏറ്റവും മികച്ച കരിയർ തിരഞ്ഞെടുക്കാൻ അവരെ സഹായിക്കുന്നു കരിയർ ഗുരു.